അല്ല എന്താണ് യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നം? അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നറിയാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ടാവും. പ്രത്യേകിച്ച് കഴിഞ്ഞ 7 കൊല്ലമായി അവർക്ക് ഇരുന്നാലും നിന്നാലും നടന്നാലും ഒക്കെ പ്രശ്നമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ചൊറിച്ചിൽ മാറാനൊന്നും പോണില്ല. കഴിഞ്ഞ 3-4 ദിവസമായി യൂത്ത് കോൺഗ്രസ് മാളത്തിനകത്തായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, അണ്ണന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആകപ്പാടെ ജഗപോക. കേവലം ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ജയിക്കാൻ വേണ്ടി ഇവന്മാർ കാണിച്ചു കൂട്ടിയ ക്രിമിനൽ തെമ്മാടിത്തനങ്ങളൊക്കെ പുറത്തു വന്ന ദിവസങ്ങളായിരുന്നു അത്. 1.5 ലക്ഷം ആളുകളുടെ വോട്ടേഴ്സ് ID നമ്പർ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്ന പേരിൽ ഷാഫിക്കും മാങ്കൂട്ടത്തിനും നേരെ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ തെളിവുകൾ പുറത്തുവിട്ടു. NIA DGP വരെ പരാതി പോയി. ഇവന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവന്മാർ തന്നെ സകല തെളിവുകളും, അതായത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇവന്മാർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് ബാംഗ്ലൂരിലെ PR ഏജൻസിയുടെയും അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരെ കിട്ടാത്തതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ നിന്നെടുത്ത വോട്ടർ പട്ടികയുടെ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ID കാർഡ് വ്യാജമായി നിർമ്മിച്ച കഥയും അതുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയെ വെച്ച് ഡെമോ കാണിക്കുന്ന വീഡിയോയും ID ഉണ്ടാക്കി കൈ കൊടുക്കുന്ന ഗൂഗിളിൻ്റെ ഓതറൈസേഷൻ ഇല്ലാത്ത 3rd-party app ഉൾപ്പെടെ എല്ലാം പുറത്തു വന്നു. ഇതിൻ്റെ കൂടെ പോക്സോ കേസ് പ്രതി മുതൽ ആളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്ന ഗുണ്ടാ നേതാക്കൾ വരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായ വിവരം പുറത്തു വന്നു. എറണാകുളം ജില്ലയിലെ ആദ്യ 3 സ്ഥാനത്ത് നിന്ന ഭാരവാഹികളും ക്രിമിനലുകളും ജയിലിൽ കിടക്കുന്നവരുമാണ്. 220,000 വോട്ട് വാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാരവാഹിയായപ്പോൾ 1.5 ലക്ഷം വ്യാജ കാർഡിൻ്റെ വിഷയം ഉയർന്നു വന്നു. മൊത്തത്തിൽ യൂത്തന്മാർ തേഞ്ഞൊട്ടിയിരിക്കുകയായിരുന്നു. ഇവന്മാരുടെ മൂത്തന്മാർ എന്തൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ കേൾക്കുന്നില്ല. അവർ നവകേരള സദസ്സിലേക്ക് മന്ത്രിമാരോട് സംസാരിക്കാൻ വേണ്ടി ഒഴുകിയെത്തി. അങ്ങനെ ഇവന്മാർ എല്ലാം കൂടി നവകേരള സദസ്സ് അലമ്പാക്കാനും വ്യാജ വോട്ടേഴ്സ് ID ഉണ്ടാക്കിയ വിഷയം മുക്കാനും വേണ്ടി ഉണ്ടാക്കിയ കുഴുത്തുരുമ്പാണ് ഇന്നലെ കാണിച്ച പരിപാടി. അല്ല യൂത്ത് കോൺഗ്രസ്സേ, എന്തിനാണ് നിങ്ങൾ കരിങ്കൊടി കാണിച്ചത് പറയൂ. സത്യത്തിൽ ഒരു കാര്യമില്ല. എന്തെങ്കിലും സമരം നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നോ? ഇല്ല. അപ്പോൾ ഇവരിപ്പോൾ ആകപ്പാടെ പെട്ടിരിക്കുന്ന ഗുലിമാലുകളിൽ നിന്ന് തല ഊരാൻ വേണ്ടി ചാവേറുകളെ ബസ്സിൻ്റെ മുമ്പിലേക്ക് തള്ളിവിടാനാണ് യൂത്ത് കോൺഗ്രസ്സും മൂത്ത കോൺഗ്രസ്സും ട്രൈ ചെയ്യുന്നത്. അല്ല, ഇനി എന്തൊക്കെ ചെയ്താലും രാജ്യദ്രോഹ പ്രവർത്തികൾ ചെയ്ത ഊത്തൻ കോൺഗ്രസ് ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല.